Ryzen 2400G, അതായത് ഒരു പുതിയ AMD CPU ആണ്. AMDയുടെ റൈസൺ മോഡലാണ് Ryzen 2400G എന്ന് പറയുന്ന CPU. ഇതൊരു AMDയുടെ പുതിയ റിലീസായ ഒരു CPU ആണ്. ഈ 2018 ജാനുവരി റിലീസായ CPU ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് ഉൾപ്പെടുന്ന ഒരു CPU ആണ്. നമുക്കറിയാം എല്ലാ ഇൻ്റലിൻ്റെ CPUയും ഡെസ്ക്ടോപ്പ് CPUനും അത് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ് അത് ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻ്റലിൻ്റെ i3 പ്രൊസസ്സറോ അല്ലെങ്കിൽ i5 പ്രൊസസ്സറോ അതുപോലുള്ള ഏതൊരു പ്രൊസസ്സറിനും കൊടുത്തേക്കുന്ന ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യം നമുക്ക് 720p ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. പക്ഷേ ഇതാണെങ്കിൽ 1080p ഗെയിംസ് ഏകദേശം 60fps അപ്രോച്ച് ചെയ്യുന്ന അത്രയും ലെവലിലുള്ള ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിനെക്കാട്ടിൽ വെറൈറ്റി പെർഫോമൻസ് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു CPU ആണ്. ഇതൊരു 4-core 8-thread CPU ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൾട്ടി ടാസ്കിങ് പെർഫോമൻസും നമുക്ക് കിട്ടും. ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് 2018 ഇറങ്ങിയത് കൊണ്ട് തന്നെ ന്യൂ ആയിട്ടുള്ള പല ടെക്നോളജികളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് വരുന്ന ഏകദേശം 3.6 തൊട്ട് ടർബോ ബൂസ്റ്റ് ക്ലോക്ക് വരുന്നത് 3.9 GHZ ആണ്. അതുകൊണ്ട് തന്നെ TDP എന്ന് പറയുന്നത് 65 volt ആണ്. നമുക്കധികം ഓവർ ഹീറ്റിംഗ് ഒന്നും ഇതിനകത്തൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇതിൻ്റെ L2 ക്യാഷ് എന്ന് പറയുന്നത് 512 KB പെർ കോർ ആണ് L2 ക്യാഷ്. അതുപോലെ L3 ക്യാഷ് ഏകദേശം 4 MB വരുന്നുണ്ട്. ഇതിനകത്ത് അഡീഷണലായിട്ട് കൊടുത്തേക്കുന്ന ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് പ്രൊസസ്സർ എന്ന് പറയുന്നത് AMDയുടെ തന്നെ വേഗ എന്ന് പറയുന്ന ഗ്രാഫിക്സ് പ്രൊസസ്സറാണ്. വേഗ 11 Vega ഗ്രാഫിക്സ് പ്രൊസസ്സറാണ് കൊടുത്തേക്കുന്നത്. 11 compute units അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 704 സ്ട്രീമിംഗ് പ്രൊസസ്സേഴ്സും അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 1080p അത്യാവശ്യം ഏതൊരു ഗെയിമും നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റും. ഏകദേശം 60fps നമുക്ക് ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് പറ്റിയ ഒരു CPU ആണ് ഇത്. ഏകദേശം നമ്മൾ 30,000-35,000 രൂപയ്ക്ക് ഈ CPU വെച്ചുള്ള ഡെസ്ക്ടോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോമ്പ്യൂട്ടർ ഡ്രൈവ് വരുന്നത് ഏകദേശം i5 7th generation ആണ്. 7th generation തരുന്നതിൻ്റെ ഇരട്ടി പെർഫോമൻസ് ഇത് തരും ഈ അതേ പ്രൈസിൽ തന്നെ. i5 7th generation പിന്നെ i5 8th generation ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പ്യൂട്ടർ തന്നെയാണ് ഈ Ryzen 5 2400G എന്ന് പറയുന്നത്. റൈസൺ സീരീസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് ഏകദേശം പ്രൈസ് ടു പെർഫോമൻസ് എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റലിൻ്റെ അതേ പ്രൈസിലുള്ള കമ്പ്യൂട്ടറിൻ്റെ ഏകദേശം ഡബിൾ പെർഫോമൻസ് അതേ വിലയ്ക്ക് തന്നെ ഈ AMD കൊടുക്കുന്നുണ്ട്. അതാണ് റൈസൺ മോഡൽ CPUs പറയുന്നത്. റൈസൺ പുതുതായിട്ട് വന്ന 2017 ഇറങ്ങിയ പുതിയ മോഡലാണ്. അതിൻ്റെ ഒരു പുതിയ വിജയകരമായ കാര്യം ഇതുതന്നെയാണ്. AMD ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന Ryzen 5 2500G എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ i5 ഡെസ്ക്ടോപ്പ് പ്രൊസസ്സർ വാങ്ങിക്കുന്നതിൻ്റെ പെർഫോമൻസും പിന്നെ അതിൽ കൂടുതലുള്ള ഗെയിമിംഗ് പെർഫോമൻസും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ 50,000 രൂപ അല്ലെങ്കിൽ 55,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു i5 ഡെസ്ക്ടോപ്പിൻ്റെ അതേ പെർഫോമൻസ് ഒരു 35,000 രൂപയ്ക്ക് Ryzen 5 2400G നമുക്ക് തരുന്നതായിരിക്കും. Ryzen 2400G ഉപയോഗിക്കുന്നത് ഏകദേശം ലോ എൻഡഡ് ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ് പ്രോസസ്സറോ അല്ലെങ്കിൽ ഓഫീസ് വർക്കോ അല്ലെങ്കിൽ ഹോം യൂസേജസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ സാധാരണ കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് 30,000-40,000 രൂപ ഇടയ്ക്ക് റേഞ്ചുള്ള ഒരു ഡെസ്ക്ടോപ്പാണ്. നമുക്കിപ്പം സാധാരണപ്പെട്ടവരെല്ലാം അങ്ങനത്തെ ഡെസ്ക്ടോപ്പ് വാങ്ങിക്കുന്നത്. ഇപ്പം സാധാരണപ്പെട്ടവർക്ക് ഏതൊരു ഗെയിമും കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു CPU ആണ് Ryzen 2400G എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചേക്കുന്ന DDR4 RAM ആണ്. അത് ഓടുന്ന ഫ്രീക്വൻസി 2933 ഡുവൽ ചാനൽ മെമ്മറിയിലാണ് ഓടുന്നത്. അതൊരു അത്യാവശ്യം നല്ല ഫ്രീക്വൻസി കപ്പാസിറ്റി കൊടുക്കുന്നതാണ്. ഇൻ്റൽ ഏകദേശം ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് 2666 ആണ് ഏറ്റവും വരുന്നത്. അതിലും കൂടുതൽ ഫ്രീക്വൻസി അത് കൊടുക്കുന്നുണ്ട്, ഈ പ്രൊസസ്സർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഇച്ചിരി മെച്ചം അതിനകത്ത് കാണാൻ പറ്റും. അവർ ക്ലെയിം ചെയ്യുന്നത് AMD ക്ലെയിം ചെയ്തത് i5 8400 വിത്ത് NVIDIA 1030 ഗ്രാഫിക്സ് കാർഡും ഉൾപ്പെടുന്നതിൻ്റെ പെർഫോമൻസ് ഈ ഒരൊറ്റ CPUവിനകത്ത് തന്നെ അവർ തരും. വളരെയേറെ ലാഭകരമാണ് ഏതൊരു കൺസ്യൂമറിനും. ഇത് നമുക്ക് ഓഫീസ് യൂസേഴ്സിനും അതുപോലെ തന്നെ ഹോം ഗെയിം കളിക്കാനും കോളേജുകളിലും നമുക്ക് നല്ല ഡെസ്ക്ടോപ്പ് വാങ്ങിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഗെയിമിംഗ് ഇവൻറ്റ്സൊക്കെ വരുമ്പോഴും കോളേജുകാർക്ക് ഗെയിമിങ്ങിന് യാതൊരു പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആയിരിക്കും ഇത്. അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേഷൻസിന് ഇത് നല്ലതാണ്. പുതിയ ടെക്നോളജീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള 40 nanometer ഉണ്ടാക്കിയേക്കുന്ന ഒരു CPU APU ആണ്
റൈസൻ്റെ ഇത്. ഒരു 30,000 to 40,000 രൂപയ്ക്ക് ഇടയ്ക്ക് നിൽക്കുന്ന ഡെസ്ക്ടോപ്പ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു റെക്കമെൻഡ് ഡെസ്ക്ടോപ്പ് തന്നെയായിരിക്കും. $169 ആണ് ഇതിൻ്റെ പ്രൈസ് പറയുന്നത്. ഏകദേശം 12,000 രൂപ 13,000 രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു CPU ആണ്. അത് ഇതിൻ്റെ എല്ലാം കൂടെ ബിൽറ്റ് ചെയ്ത്, ഗ്രാഫിക്സ് കാർഡ് അത്യാവശ്യം വേണ്ടാത്തതുകൊണ്ട് എല്ലാം കൂടെ ബിൽറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം 35,000 to 38,000 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു CPU ആണ്. ഈ വർഷം അവർ വിജയകരമായ പുതിയ ഡെസ്ക്ടോപ്സുമായിട്ട്, പുതിയ ഡെസ്ക്ടോപ്പ് പെർഫോമിംഗ് CPUമായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ ടെക്നോളജിക്കൽ നോട്ടിഫിക്കേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. താങ്ക് യു.